നമ്മൾ ഇന്ന് ഇടാൻ വെച്ചിരുന്ന മൈക്കൽ ഒറിബോയുടെ 22-ാമത്തെ എപ്പിസോഡിന് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഇഷ്യൂ വന്നിട്ടുണ്ട്. എത്ര എഡിറ്റ് ചെയ്തിട്ടും നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ നാളെക്കേ 22-ാമത്തെ എപ്പിസോഡ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇന്നത്തെ മൂവിയും അതുപോലെ തന്നെ പുതിയ ഡ്രാമയായ ക്യൂട്ട് ബോഡിഗാർഡിന്റെ എപ്പിസോഡ്സും മൈക്കൽ ഒറിബോയ് കഴിഞ്ഞിട്ട് ഇടാൻ വെച്ചിരുന്നതാണ്. ഇന്ന് വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ റോങ് താമസിക്കുന്ന സ്ഥലമൊക്കെ അന്വേഷിച്ച് ബേ അവനെ കാണാൻ വരുമ്പോ ഹീറോ സൂനെ പൊക്കി എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവൾ കാണാം. അത് അവൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ശേഷം റോങ്ങിനെ കണ്ട് പുതിയൊരു ഫോണും അവന് കൊടുക്കും. പിന്നീടാണ് നെറ്റ് പൊട്ടിയതിനെ പറ്റി ആ പെൺകുട്ടി ഏതായിരുന്നു എന്നൊക്കെ ബേ ചോദിക്കുന്നത്. അവളെ പൊക്കിയിട്ട് നിനക്ക് അലർജി വന്നില്ലെന്നും ചോദിക്കുന്നുണ്ട്. ഇല്ല, അതുകൊണ്ടാണ് തനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയതെന്നും ബ്ലഡ് കണ്ട് തല ഇറങ്ങി വീണിട്ട് എടുത്തോണ്ട് വന്നതാണെന്നും അവൻ പറയും. മുത്തച്ഛൻ എന്നെ ചെയർമാൻ ആക്കണം എന്നുള്ള തീരുമാനം മാറ്റുന്നത് വരെ എനിക്കിവിടെ നിന്നേ പറ്റൂ എന്ന് പറയാണ്. കട്ട് ചെയ്ത് അവൻ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കായിരിക്കും ഹീറോയിൻ. അച്ഛനും അവളുടെ സൈഡാണ്. അവൻ നീ പറയുന്നത് പോലെയുള്ള ഒരാളായിരുന്നെങ്കിൽ ബോധം കെട്ട് വീണ നിന്നെ ഇവിടെ എത്തിക്കോ? അതും നീ അവനെ അടിച്ചതും കൂടി അല്ലേന്ന് അമ്മ ചോദിച്ചേന്. അതൊക്കെ വെറും ട്രിക്ക് അല്ലേ, നമ്മുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. സൂ ഇപ്പൊ പുറത്തു വന്ന് നിൽക്കുന്ന ആ പെണ്ണിനോടും വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവള് പറഞ്ഞതും അച്ഛനും മോളും കൂടി റോങ്ങിനെ അടിച്ചിറക്കാൻ തീരുമാനിച്ചു ചെല്ലും. പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്ന് റോങ് ഗൂ ഗ്രൂപ്സിന്റെ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞതും അച്ഛന്റെ കയ്യിലെ വടിയൊക്കെ നിലത്ത് വീഴുന്നുണ്ട്. ഒപ്പം സൂവിന്റെ മുഖവും മാറാണ്. അതിൽ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടാലാണ് ഏറ്റവും ശരി വരാ. റോങ്ങും ഇവരെ കാണും. അതിനുശേഷം ഗൂ ഗ്രൂപ്സിന്റെ വെബ്സൈറ്റിലൊക്കെ നോക്കുന്ന ടൈം ഹീറോയുടെ ഫോട്ടോസൊക്കെ അവരതിൽ കാണുകയും ചെയ്യും. അതോടെ പൂർണ്ണ വിശ്വാസമായി. കാശൊരു വിഷയമല്ല എന്ന് അവൻ ഇന്നലെ പറഞ്ഞപ്പോഴേ ഭയ റിച്ച് ആണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും അതിനുള്ള ബുദ്ധിയില്ല എന്ന് പറയണമ്മ. പക്ഷെ ഹീറോയിന്റെ പേടി അതൊന്നും ആയിരുന്നില്ല. ഇനി തൊട്ട് അവന്റെ ബോഡിഗാർഡ് ആയിരിക്കണമല്ലോ എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഹീറോ അവൻ പറഞ്ഞ ക്യാഷ് കൊടുത്ത് തന്റെ വാച്ച് തിരിച്ചു മേടിക്കും. ഇനിയിപ്പോ ക്യാഷ് തന്ന സ്ഥിതിക്ക് കോൺട്രാക്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ സൂടെ റൂം മൊത്തത്തിൽ എനിക്കാണല്ലോ, സോ അതൊക്കെ ക്ലീൻ ആക്കാൻ പറയാണ് അവളോട്. റോങ്ങിന് പിങ്ക് കളറിലുള്ളതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് സോഫയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര്. അത് മാത്രല്ല, ആ കളറിലുള്ള എല്ലാം കൊണ്ടുപോയിക്കോളാൻ പറയും. ശേഷം സൂവിന്റെ അമ്മ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ട് കൊടുക്കുന്ന ടൈം ഇവിടെ ലാപ്ടോപ്പ് എങ്ങനെ ഉണ്ടോ എന്ന് റോങ് ചോദിച്ചത് കേട്ട്, പിന്നെന്താ സൂവിന്റെ എടുത്തു എന്ന് പറയുന്ന ടൈം അവൾ ഓടി വന്നത് എടുത്തു പിടിച്ച് കൊടുക്കില്ല, ഇത് എന്റെ പ്രൈവസി ആണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ അവൻ ലാപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം താൻ ഇരിക്കുന്ന ചെയറും പിങ്ക് ആണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ പെട്ടെന്ന് എണീപ്പിക്കുമ്പോൾ റോങ് പെട്ടെന്ന് വീഴാൻ പോയി അവന്റെ കൈ കൊണ്ട് അവളുടെ ഒരു ടോയ് ഉടഞ്ഞു പോവാണ്. സൂവിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ടോയ് ആയിരുന്നു അത്. അത് പൊട്ടിയതിന്റെ വിഷമത്തിലിരിക്കുന്ന ടൈം ഇതൊരു സാധാരണ ടോയ് അല്ലേ, ക്യാഷ് എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാമെന്നും പറഞ്ഞ് റോങ് വരും. താൻ വിചാരിക്കുന്ന പോലെ എല്ലാം അങ്ങനെ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവാണ് അവള്. അവിടെ സീൻ കട്ടായി. സൂ കിടന്ന് ഉറങ്ങായിരിക്കും. അന്നേരം കറക്റ്റ് 50 ഡിഗ്രിയിലുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് വിളിക്കുകയാണ് അവൻ. അവള് പറ്റില്ല എന്ന് പറയാൻ നേരം അമ്മേനെ വിളിക്കുന്നു പറയുമ്പോൾ വേഗം ചെന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യും. ശേഷം ഇത് ചൂട് കൂടിപ്പോയി ചൂട് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് കുറേ തവണ നടത്തിക്കുന്നുണ്ട്. സഹി കെട്ട് ഒരു തെർമോമീറ്റർ ഇട്ട് നോക്കി കറക്റ്റ് 50 ഡിഗ്രി സെൽഷ്യസ് വെള്ളം കൊണ്ടു കൊടുക്കാണ്. താങ്കൾ എന്തിനാ ഇവിടെ വന്ന് എന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് തനിക്ക് ചെയർമാൻ ആവാനോ മുത്തശ്ശിന്റെ ബിസിനസ് ഏറ്റെടുക്കാനോ താല്പര്യം ഇല്ലാന്ന് കേട്ട് ഞാനിങ്ങനെ വരുന്നെങ്കിൽ ഏറ്റെടുത്ത് നടത്തിയാനേ, ഇയാൾക്കാണെങ്കിൽ ബിസിനസ് തൊട്ട് നോക്കാനും പറ്റില്ല, പണക്കാരനാണെന്ന് എല്ലാരെയും അറിയിക്കാൻ വേണമെന്നൊക്കെ പിറുപിറുത്ത് ഇറങ്ങി പോവാണ് അവള്. ശേഷം റോങ് ആ ലാപ്പ് ഓപ്പൺ ആക്കുമ്പോൾ വാൾപേപ്പറായി ഹീറോയിന്റെ ആ പൊട്ടിയ പാവ അവൻ കാണും. അവള് തന്നെ ഉണ്ടാക്കിയതുകൊണ്ടാണ് അത് പൊട്ടിയപ്പ് ഇത്രയ്ക്ക് വിഷമായെന്ന് മനസ്സിലാക്കി സോറി നിന്റെ പൊട്ടിയ ടോയ്ക്ക് പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളാനൊക്കെ പറഞ്ഞു. ഹീറോ അവിടെ ഒരു നോട്ട് എഴുതി വെക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് പോയ പോലെ തന്നെ സൂ തിരിച്ചു വരുന്നുണ്ടോ. ഉറക്കത്തിൽ എണീറ്റ് വന്ന് നേരെ റോങ്ങിന്റെ ബെഡിൽ എന്ന് എടുക്കാണ്. ഹീറോ ആണെങ്കിൽ നേരെ ചെന്ന് അവളെ എണീപ്പിക്കുകയും ചെയ്യും. കണ്ണുറക്കാൻ നേരം സ്വന്തം റൂമിൽ തന്നെയാണെന്ന് കരുതിയിട്ട് നീയോ എന്റെ റൂമിൽ ഈ സമയത്ത് എന്തുദ്ദേശമായിട്ട് വന്നതാ, നീ ഒരു ബാഡ് ബോയ് തന്നെയാണെന്ന് പറഞ്ഞ് അവന്റെ നിന്ന് അത് വാങ്ങാനൊക്കെ നോക്കുന്നതിനിടെ സൂ അവനെ ടച്ച് ചെയ്യാണ്. ഇത് കണ്ട് ആദ്യം റൂം ഏതാണെന്ന് നോക്കാൻ അവൻ, അതോടെ മണ്ടത്തരം പറ്റിയതാണെന്ന് മനസ്സിലാക്കി സ്വയം ഇറങ്ങി പോരാണ് അവള്. മേലാൻ എന്നെ ബാഡ് ബോയ് എന്ന് വിളിച്ചേക്കരുതെന്ന് ഹീറോ വാണിങ്ങും കൊടുക്കും. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും റോങ്ങിനെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂ. കഴിക്കാനേ സമ്മതിക്കുന്നില്ല. സെയിം ടൈം ഡോർ ബെൽ ആയിട്ട് ചെന്ന് നോക്കുമ്പോൾ അത് സൂവിന്റെ ക്രഷായ ആ സീനിയർ ആയിരുന്നു. കടന്നല കുത്തിയ പോലെ ഇരുന്ന ഫേസ് ഇപ്പോഴാണെന്ന് തെളിയ. താൻ ഇതിലെ പോയപ്പോ ചുമ്മാ കയറിയതാണെന്നും പാരന്റ്സ് എവിടെയെന്നൊക്കെ ചോദിച്ച് അകത്തേക്ക് വരാൻ നേരം സീനിയർ റോങ്ങിനെ കാണും. ഇത് ആരാണെന്ന് ചോദിച്ചതിന് പുതിയ പെയിൻ ഗസ്റ്റ് ആണെന്നാണ് അവള് പറയാ. നേരെ ഹീറോയുടെ അടുത്തേക്ക് ചെന്ന് ഗസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, പിന്നെ കഴിക്കാന്ന് പറഞ്ഞത് കേട്ട് അവൾക്ക് സീനിയറിനോടുള്ള പൈങ്കിളി പെരുമാറ്റത്തെ കളിയാക്കാണ് അവൻ. ശേഷം സൂ അയാൾക്ക് ടീ ഒക്കെ കൊണ്ട് കൊടുക്കാണ്. സീനിയർ റോങ്ങിനെ പരിചയപ്പെടാൻ പോകുമ്പോ അവൻ കൈ കൊടുക്കുന്നില്ല. സീനിയർ അത് കാര്യമാക്കണ്ട, അയാൾക്കാരെയും തൊടാനൊന്നും പറ്റാത്ത ഒരു അസുഖം ഉണ്ടെന്ന് സൂ പറയും. സീനിയർ പക്ഷെ അങ്ങനെ ഒരു അസുഖത്തെ പറ്റി ആദ്യമായിട്ടായിരുന്നു കേട്ടത്. താനും സൂയും ചെറുപ്പത്തില് ഒരുമിച്ച് അവളുടെ അച്ഛന്റെ മാർഷൽ ആർട്സ് പഠിച്ചിരുന്നതാണെന്നും ഒരുമിച്ച് വളർന്നതുകൊണ്ട് അന്ന് തൊട്ടേ അവള് സീനിയറിനെ വിളിക്കാറുള്ളൂ എന്നൊക്കെ ആണ് റോങ്ങിനോട് പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഞാനിതൊന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള മട്ടിലായിരിക്കും ഇരിക്കാം. ശേഷം സീനിയർ ആളുടെ പുതിയ ബുക്ക് കൊടുക്കാണ് സൂവിന്. അന്ന് അവൾ അത് വാങ്ങിയിട്ട് ഓട്ടോഗ്രാഫ് മേടിക്കാനൊന്നും പറ്റിയിരുന്നില്ലല്ലോ. ഈ ബുക്ക് ഇപ്പൊ നല്ല ഫേമസ്
ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സീനിയറിന് അവൾ നല്ല രീതിക്ക് പൊക്കുകയും ചെയ്യും. ആൾക്ക് മറ്റെവിടെയോ കൂടി പോകാനുള്ളതുകൊണ്ട് അച്ഛനെ പിന്നെ കണ്ടോളാന്നും പറഞ്ഞ് സീനിയർ ഇറങ്ങാണ് വേഗം. അവളായാലും നെക്സ്റ്റ് ടൈം കുറെ നേരം ഇരുന്നിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞയക്കും. സീനിയർ വന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് സൂ ഇപ്പോഴും. തിരിച്ചു വരാൻ നേരം നിനക്ക് അയാളെ ഇഷ്ടമാണോന്ന് റോം ചോദിച്ചത് കേട്ട് ചെറുപ്പം തൊട്ടേ മനസ്സിൽ സീനിയർ മാത്രമേ ഉള്ളൂ എന്നാണ് അവള് പറയാ. അതെനിക്ക് നിന്റെ പെരുമാറ്റത്തിൽ നിന്നേ മനസ്സിലായി. പക്ഷെ അയാളുടെ കണ്ണില് നിന്നോട് തിരിച്ച് സ്നേഹമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നിട്ട് ദേഷ്യം വരാണ് അവൾക്ക്. കട്ട് ചെയ്തുള്ള സീനിൽ സൂ അവളുടെ ഫ്രണ്ടിനോട് റോം കാരണം അന്നത്തെ സീനിയറിന്റെ ബുക്ക് പബ്ലിക്കേഷന് പോയത് കോളായി, ആ ദിവസത്തിന് വേണ്ടി വാങ്ങിയ പുതിയ ഡ്രസ്സും മേക്കപ്പും ഒക്കെ ഗുറോങ്ങിനോടുള്ള തല്ലുപിടുത്തത്തിൽ കോളായതുകൊണ്ട് സീനിയറിന്റെ മുമ്പിൽ പോയില്ല. ഇന്ന് സീനിയർ വന്നപ്പോ വരാഞ്ഞത് എന്താന്ന് ചോദിക്കുകയും ചെയ്തു. ആൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് സെഡ് ആവാൻ നേരം ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ദിവസം രാത്രിയും റോം ഓരോ ആവശ്യത്തിനായി സൂനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചാൽ ശരിക്കും കേൾക്കാൻ തക്ക വണ്ണം സ്പീക്കർ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അവന്റെ മെഡിസിൻസ് എടുത്തു കൊടുക്കാനാണ് ആദ്യം പറയാം. ബാഗ് മാത്രം എടുത്തു കൊടുക്കുന്നത് കണ്ട് അതുപോരാ കറക്റ്റ് മെഡിസിൻ തന്നെ എടുത്തു തരണമെന്നും പറഞ്ഞ് കോൺട്രാക്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് കേൾപ്പിക്കാണ് അവളെ. ഇനി മെഡിസിൻ എങ്ങാനും തെറ്റി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനും പണി കിട്ടുന്ന അവൻ. അതിനുശേഷം വെള്ളം വേണം, അത് ശരിയായില്ല, ഇത് എടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ വിളിച്ച് ശല്യം ചെയ്യാണ്. അതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നുണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഇതേ അവസ്ഥ തന്നെയായിരിക്കും. സൂനാണെങ്കിൽ റോങ്ങിനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതൊന്നും അവനോട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെന്നേക്കാണ്. അവളുടെ അമ്മയും ഇപ്പൊ റോങ്ങിന്റെ സൈഡ് തന്നെ ആണല്ലോ. അല്ല, ഇയാൾ ഇത്ര വലിയ പണക്കാരനായിട്ടും നിന്റെ വീട്ടിൽ നിൽക്കുന്ന എന്തിനാ? നിന്നെ തന്നെ ബോഡിഗാർഡായി എടുത്തതിന് കാരണമൊന്നുമില്ലെന്ന് ചോദിച്ചേന് റോങ്ങിന് കമ്പനി നോക്കി നടത്താൻ ഇഷ്ടമല്ലാത്ത കാര്യവും അവന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ സൂ പറയും. പക്ഷെ തന്നെ തൊടുമ്പോ മാത്രം പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ബോഡിഗാർഡ് ആക്കിയതെന്നുള്ള കാരണം കേട്ട് ഇതേ റൊമാൻറ്റിക് ഡ്രാമകളിലൊക്കെ ഉള്ളതുപോലെ ആയല്ലോ. ഇനി നടക്കാൻ പോകുന്നത് സൂയും റോങ്ങും കപ്പിൾസ് ആവുന്നതാണെന്നും റോം സൂക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, അങ്ങനെ രണ്ടുപേരും കട്ട പ്രേമത്തിലാവുന്നൊക്കെയാണ് ഫ്രണ്ട് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരം ഗുറോങ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോവാണ് അവളെ. പോകുന്ന വഴി മൊത്തം ഫ്രണ്ട് പറഞ്ഞതൊക്കെ കറക്റ്റ് ആണല്ലോ. തനിക്ക് ഡ്രസ്സ് വാങ്ങി തരാൻ പോവാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ടൈം നീയല്ലേ പറഞ്ഞു ഞാൻ ഭയങ്കര ഫാൻസി ഡ്രസ്സേ ഇടുള്ളൂ എന്ന്. എനിക്ക് ഇടാൻ പറ്റിയ ചീപ്പായ ഡ്രസ്സ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോഴാണ് ഡ്രസ്സ് തനിക്കല്ല അവന് വാങ്ങാനാണെന്ന് സൂന് മനസ്സിലാവുക. അങ്ങനെ അവള് സാധാരണ ഡ്രസ്സൊക്കെ വാങ്ങാറുള്ള ഷോപ്പിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അവിടുത്തെ ഒരു ഡ്രസ്സും അവന് ഇഷ്ടമാവുന്നുണ്ടാകില്ല. ഒക്കെ മോശമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈം സൂ തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ശേഷം അവൾക്ക് വേണ്ടിയും ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കണ്ട് സൂ സർപ്രൈസ്ഡ് ആവാണ്. അവൾക്ക് പക്ഷെ ആ കടയിൽ നിന്നല്ല നല്ല എക്സ്പെൻസീവ് ആയ ഡ്രസ്സുകളൊക്കെയാണ് അവൻ നോക്കാൻ പറയുന്നുണ്ടാവാം. അങ്ങനെ കുറെ ഡ്രസ്സുകളൊക്കെ മാറി മാറി ഇടിക്കുന്നുണ്ട്. ലാസ്റ്റ് ആ ഹീൽസും ഒപ്പം ട്രയൽ ചെയ്ത ഡ്രസ്സുകളും ഒത്തം എടുത്തോന്ന് പറയുന്നതായിട്ട് പിന്നെ ഇതിൽ ഒരെണ്ണം പോലും വാങ്ങാനുള്ള ക്യാഷ് എന്റെ കയ്യിൽ ഇല്ലാന്ന് സൂ. നേരം ഇതൊക്കെ നിനക്ക് എന്റെ വക പ്രസന്റ് ആണെന്ന് റോങ് പറയും. കുറെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് അവരൊരു എക്സിബിഷനാണ് പോവാ. മുത്തച്ഛന്റെ ആൾക്കാർ കാണാതെ ശ്രദ്ധിക്കണമെന്ന് റോങ് അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഹീൽസ് ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് നടക്കാൻ പാടുപെടുമായിരിക്കും. അതുകൊണ്ട് തന്നെ റോങ് അവളെ കൈപിടിച്ചു കൊണ്ടുപോവാണ്. ശില്പകലകളുടെ ഒക്കെ ഒരു എക്സിബിഷനായിരുന്നു അവിടെ നടന്നിരുന്നത്. റോങ് അതിൽ ഒരെണ്ണം കുറെ നേരം നോക്കി നിൽക്കുന്നത് കണ്ട് അത് അവിടുത്തെ മാസ്റ്റർ പീസ് ആണെന്നും നല്ല റിവ്യൂസ് ഉണ്ടെന്നും ഡ്യൂട്ടിയിലുള്ള ലേഡി പറയും. ഇന്നേരം മണിക്കൂറായില്ലേ ഇതന്നെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്? അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് സൂ ചോദിച്ചേന് നിനക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറയണവൻ. അതിന് മറുപടിയായി താൻ ആർട്ട് അറിയാത്ത ആളൊന്നും അല്ല എന്ന് പറഞ്ഞ് ആ ശില്പത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് അതിന്റെ നോട്ട എന്നതാണ് ഉദ്ദേശിക്കുന്നത്, പൊസിഷന്റെ മീനിങ് അങ്ങനെയൊക്കെ അവള് പറയും. ഇത് കേട്ട് റോങ്ങും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവൾക്ക് ഇത്രയും അറിയാന്ന് അവൻ വിചാരിച്ചേയില്ല. അങ്ങനെ റോങ് അവിടുന്ന് പോകുന്നതിന് പിന്നാലെ സൂയും പോവാൻ നിൽക്കുന്ന ടൈം ഒരു പെണ്ണുകളുടെ മേല് വന്നിടിച്ചിട്ട് ഇവളാ ശില്പത്തിന്റെ മേലേക്കാണ് വീഴുക. അങ്ങനെ അത് നിലത്തേക്ക് വീണ് പൊട്ടുകയും ചെയ്യും. 1 crore വില വരുന്ന മുതലാണ് ആ പൊട്ടി കിടക്കുന്നത്. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കായിരിക്കും. അതിനിടയിൽ ഡ്യൂട്ടിയിലുള്ള ലേഡി വന്ന് അവളോട് ഹാഷായി സംസാരിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ക്യാഷ് തരാണോ അതോ ഞങ്ങൾ കേസാക്കണോന്ന് ചോദിച്ചു കേട്ട് ക്യാഷ് തരാം പക്ഷെ കുറച്ച് ടൈം വേണമെന്ന് അവള് പറയുമ്പോ ആ ലേഡി അതിന് സമ്മതിക്കേയില്ല. ഇന്നേരം റോങ് തന്നെ ആ ക്യാഷ് പേ ചെയ്യും. അവിടെ സീൻ കട്ടായി ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. സൂവിന് ഇപ്പൊ ഹീറോനോടുള്ള ബഹുമാനമൊക്കെ കൂടി ഭയങ്കര കെയറിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടാവന്. ഇന്നേരം അവൾക്ക് പരിചയമുള്ളൊരു ലേഡി ഡ്രസ്സൊക്കെ കൊള്ളാലോ ജ്യൂസ് കുടിക്കാൻ വരുന്നോന്ന് ചോദിച്ചത് കേട്ട് റോങ്ങിനെ ഒന്ന് കൂളാക്കാൻ അവന് വേണ്ടിയാണത് മേടിക്കുന്നത്. തന്നെ എക്സിബിഷനിൽ വെച്ച് രക്ഷിച്ചതിന് സൂ അവനോട് താങ്ക്സും പറയും. ഞാൻ ഈ കാശ് എങ്ങനെയെങ്കിലും വീട്ടിക്കോളാം പക്ഷെ അമ്മയും അച്ഛനും അറിയാതിരുന്നാ മതി. എമൗണ്ട് എത്രയാണെന്ന് അമ്മ കേട്ടാ വല്ല ഹാർട്ട് അറ്റാക്കും വരുന്നതുകൊണ്ടാണെന്ന് പറയുന്നേട്ട് ശരി പറയുന്നില്ല എന്ന് റോങ്. പക്ഷേ അതിന് പകരം ഇങ്ങോട്ട് ഉപകാരം ചെയ്യണമെന്ന് പറയുമ്പോ സൂ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടെന്ന് തോന്നി. കാർഡ് കയറി ഒന്നും ചിന്തിക്കണ്ട, എനിക്ക് നിന്നോട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഈ എമൗണ്ട് തിരിച്ചു തരുന്നത് വരെ സൂ അവന്റെ ബോഡിഗാർഡ് ആവണമെന്നുള്ളതായിരുന്നു റോങ്ങിന്റെ ആവശ്യം. അവരുടെ സാലറി ഒക്കെ കൂട്ടി നോക്കിയാൽ അത്രയും എമൗണ്ട് ആവാൻ 5 years എടുക്കുന്നുണ്ട്. അപ്പൊ 5 years ബോഡിഗാർഡ് ആയിരിക്കണം കേട്ടതും അതൊന്നും പറ്റില്ല. പിന്നെ 5 years ഒന്നും നടക്കുന്ന കാര്യമല്ലാന്ന് സൂ. എന്നാ വേണ്ട എമൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞേക്കാം, പിന്നെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ എന്നൊക്കെ ചോദിക്കുന്നതിനിടെ ആ ഉണ്ടാവാൻ പോകുന്ന കാര്യം അവൾ ഇമാജിൻ ചെയ്യായിരിക്കും. അത് ചിന്തിച്ചതും ഈ ഒരു കുഴപ്പമില്ല താൻ 5 years ബോഡിഗാർഡ് ആയി ഇരുന്നോളാന്ന് സൂ പറയും.
അത് പക്ഷെ ഇങ്ങനെ പറഞ്ഞാ പോരാ, ഭാവിയിൽ നീ വാക്കുമാറ്റിയാലോ, അതുകൊണ്ട് ഒരു തെളിവിന് വേണ്ടി വീഡിയോ എടുക്കണമെന്ന് പറയാണ് അവൻ. ഇതൊക്കെ റെസ്റ്റോറന്റിൽ ആ ചേച്ചി നോക്കി നിൽക്കുന്നുണ്ട്. അവളങ്ങനെ എക്സിബിഷന് പോയതും ശില്പം മുടച്ചു എന്നുള്ളതൊക്കെ റോങ്ങിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഇതും നോക്കിയിരുന്ന് ചിരിക്കാണ് അവൻ. അവിടെ സിംഗട്ടായി സു അമ്മയോടൊപ്പം ചുമ്മാ സംസാരിക്കുന്നതിനിടെ നിനക്ക് നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ വന്ന് ഇടയ്ക്ക് ഫേഷ്യൽ ഒക്കെ ഒന്ന് ചെയ്തൂടെ എന്ന് ചോദിക്കാണ്. ഈ നാച്ചുറൽ ബ്യൂട്ടി ഉള്ളപ്പോ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈം കാലത്തെടുത്ത വീഡിയോ റോങ് അവൾക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എന്തുകൊണ്ട് റോങ്ങിന് ഇവരുടെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോയി എക്സ്പെൻസീവ് ആയ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ക്യാഷ് വാങ്ങാന്നുള്ള ഐഡിയ അവൾക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ അമ്മയോട് ഏറ്റവും കാശ് കൂടുതൽ എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. സുവിന്റെ ഈ ഐഡിയ നടക്കുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.